ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൊണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇതിനകത്ത് നമ്മൾ സോഡയോ ഏനോ സോൾട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുമാത്രമല്ല ഫെർമെൻറ്റേഷനും ആവശ്യമില്ല ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഇത് നമ്മൾ മില്ലറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ മില്ലറ്റ്സ് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എന്നുള്ളത് അതിനായിട്ട് ഒരു പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു കപ്പ് വരും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ മൂന്ന് പച്ചമുളകും പൊടിയായിട്ട് എരിഞ്ഞിട്ടുണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒരു കപ്പ് ബാനിയാർഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് കവടപ്പുല്ല എന്ന് പറയും അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും അര കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തറവയോ വറക്കാത്ത രവയോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇട്ടുകൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണ് ഇത് ഒരു കപ്പ് വരും അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് നിളക്കി കൊടുക്കുക എല്ലാവർക്കും അറിയുന്ന പോലെ മില്ലസ് കഴിക്കുന്നത് ഒരുപാട് ഹെൽത്തിയാണ് ഡയബറ്റിക് പേഷ്യൻസിനും ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെയും ഇത് നല്ലതാണ് ഇനി ഇതിനകത്തോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണോ ഇതെല്ലാം എടുത്തത് അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേ നമ്മൾ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടയില്ലാതെ നമ്മൾ കലക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കട്ടയില്ലാതെ കലക്കിയിട്ടുണ്ട് ഇനി ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം നേരം ഇതൊന്ന് കുതിർന്നു വരണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട ചട്നി പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉഴുന്ന് പരിപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് നടു കീറിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് അഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി മൂന്നെണ്ണം അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം പുളി പിന്നെ തക്കാളി ഒരെണ്ണം ചെറുതാക്കി എരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടല പൊട്ടുകടലിട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വയറ്റി കൊടുക്കുക ഇനി കൊടുക്കുന്നത് തേങ്ങ ചിലവ് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് തേങ്ങ ചിലവ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കുറച്ച് നേരം കൂടെ വീണ്ടും വയറ്റി കൊടുക്കുക ഇനി ഇനിയിട്ട് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ വഴറ്റി കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മൾക്കിത് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഇതൂടെ തണുത്ത് വന്നിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിനകത്തേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അത് മാത്രമല്ല എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതുകൂടെ നന്നായി അരച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിൽ കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി തന്നെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളുടെ ചട്ണി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടെ തന്നെ അത് കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ചട്നി റെഡിയാക്കി വെച്ചത് നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിപ്പം കുറച്ച് കുതിർന്നു വന്നിട്ടുണ്ട് റവ ഇട്ടത് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ടീസ്പൂൺ അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കറിവേപ്പിലും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് എറിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളത് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നിളക്കി യോജിപ്പിക്കുക നമ്മളുടെ മാവീട് റെഡിയായി കഴിഞ്ഞു ഇതൊരുപാട് തിക്കായി പോവരുത് കുറച്ചൊരു ലൂസായ പാകത്തിലായിരിക്കും ഇതിരിക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് തുടച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് സ്പൂൺ വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണിത് കറക്റ്റായിട്ട് കിട്ടുക അതുകൊണ്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം വേണം നമ്മളിത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മുകളിലും കൂടെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എണ്ണയായിരിക്കും നല്ലത് അതിനുശേഷം ഇത് മുരിയാനായിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ചെറിയ തീയിൽ വേണം ഇത് മുരിയിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ദോശ ശരിക്കും മുരിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് മുരിയിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഇത് ഏതാണ്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കാം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ അടച്ചു വെച്ച് വേവിക്കാത്തത് കൊണ്ടാണ് ഇത് മറിച്ചിട്ട് കൊടുത്തത് പിന്നെ അത് മാത്രമല്ല രണ്ട് സൈഡും മുരിഞ്ഞു കഴിഞ്ഞാൽ ഈ ദോശയ്ക്ക് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അതുകൊണ്ട് അങ്ങനെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കുറേ നേരം വെച്ചിരിക്കരുത് ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുന്ന ഈ ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഞാൻ മറച്ചിടുന്നുണ്ട് ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല ശരിക്കും ഞാനിത് മടക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് മറിച്ചിടുന്നത് ഇപ്പം നമ്മളുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതേപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക ഓരോ പ്രാവശ്യം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാവ് കലക്കിയതിനു ശേഷം വേണം ഗ്ലാസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓരോ പ്രാവശ്യവും എടുക്കുമ്പോഴും നമ്മൾ മാവ് കലക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലെല്ലാം മാവ് കട്ട് ആയിട്ടിടിക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മളുടെ ദോശ കറക്റ്റായിട്ട് കിട്ടത്തില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ മില്ലറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും എല്ലാം ഇത് നല്ലതാണ് അതുമാത്രല്ല ഒരുപാട് രോഗങ്ങൾ ചെറുക്കാനും ഇത് സഹായിക്കും ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി എണ്ണ തീരെ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ആദ്യമേ നമ്മൾ തുടച്ചു കൊടുത്താൽ ആ എണ്ണ മാത്രം മതി ഇങ്ങനെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ദോശ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക അപ്പോഴാണത് കൂടുതൽ ടേസ്റ്റ് കഴിക്കാനായിട്ട് ഈ ഒരു അളവ് വെച്ച് ഏകദേശം ആറോ ഏഴോ ദോശയായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക ഇപ്പം നമ്മളുടെ രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതേപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക ഇനി ഞാൻ ഇതിനകത്ത് നൂരെണ്ണം എടുത്തുനിന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് മില്ലറ്റ് വെച്ച് ഉണ്ടാക്കി ദോശയാണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാകത്ത പോലുമില്ല മില്ലറ്റ്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അവർക്കിത് മില്ലറ്റ്സ് ആണെന്ന് മനസ്സിലാകത്തുമില്ല നല്ല ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും മില്ലറ്റ്സ് വെച്ച് വേറെയും ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്